up from the ashes, wings on my back, stay lit like a matchstick. We ain't coming back, I swear. Just let go and see what happens. Gotta let go to see the magic happen. Invading me. എന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഗൈസ് ബർത്ത്ഡേ വീഡിയോ ഇപ്പൊ തന്നെ ആരംഭിക്കും. അതിനു മുമ്പ് നിങ്ങള് പൊട്ടു ചെയ്യൂ. അയ്യോ അപ്പൊ സെറ്റപ്പ് ആയിരിക്കും, പൊട്ടുമ്പോ നമ്മുടെ ബർത്ത്ഡേ പാർട്ടി ഇപ്പൊ ഇപ്പൊ തുടങ്ങും. ഇതിപ്പോ പൊട്ടിത്തീരുന്നതിന് മുമ്പ് നിങ്ങൾ വേറൊരു വീഡിയോ കണ്ടിട്ട് വരൂ. തലേ ദിവസം വൈകുന്നേരത്ത് പാലക്കാട് നിങ്ങൾ കെ എഫ് സിയിലോട്ട് വന്നിരുന്നു. ഇവിടെ കുറച്ച് നല്ല നല്ല കടകളൊക്കെ ഉണ്ട്. ഈ നമ്മുടെ സ്റ്റേഡിയം റോഡിലാണ് കെ എഫ് സി ഉണ്ട്, പിസ്സ ഹട്ടും ഉണ്ട്. ബർത്ത്ഡേ ട്രീറ്റ് ആണ് ദാഡിയുടെ മമ്മിയുടെ. അപ്പോൾ ഞങ്ങളിപ്പോൾ പാലക്കാടിലെ കെ എഫ് സിയിലെ മൂന്നാമത്തെ പ്രാവശ്യമാണ് കയറുന്നത്. ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ ബ്രോയെ കണ്ടല്ലേ, ഷർട്ട് ചെക്ക് ഷർട്ടൊക്കെ ഇട്ടോ ചെക്ക് ഷർട്ടൊക്കെ ഇട്ടാണ് കാണിക്കുന്നത്. കെ എഫ് സിയിലേക്ക് നമ്മൾ കയറി. യെസ്, ആദ്യമേ ചെന്ന് ഹാൻഡ് വാഷ് ചെയ്യണം. വാഷ് ചെയ്തിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോയിരിക്കും. ഇവിടെ കുറച്ച് ഓർഡർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. മുടിയൊക്കെ എന്തുപോലെ ഇരിക്കുന്നല്ലേ. കൈ ഇവിടെ കണ്ടല്ലേ, പോച്ചൊക്കെ ഇട്ടോ, നല്ല സെറ്റപ്പാണ്. കൈ എഴുന്നതിന് മുമ്പ് എനിക്കൊന്ന് സാധിക്കാൻ പോകുന്നുണ്ട്. ഇവിടെ പോയിട്ട് വരാം. ഇതാണ്ടല്ലേ ഗൈസ്, ഒരേ ഷർട്ടാണ് നമ്മൾ ഇട്ടേക്കുന്നത്. പോയി എനിക്കും അത് കുടിക്കുന്ന വേറെ സ്പെഷ്യൽ സാധനം ഒന്നും ഇല്ലേ. എൻ്റെ ബർത്ത്ഡേ ട്രീറ്റ് പ്ലേ. നിങ്ങൾ നേരത്തെ എപ്പോഴും ഇവിടെ ആയിരിക്കുന്നത് കേട്ടോ ഗൈസ്. ഇവിടെ കുറച്ച് ചേട്ടന്മാരൊക്കെ നമ്മുടെ കാർ ദോ കിടക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ സീ ഗൈസ്. ഇവിടുത്തെ ആംബിയൻസ് നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. നല്ല ബ്ലാക്ക് ഒക്കെ ഇട്ട് സെറ്റപ്പ് ആംബിയൻസ് ആണ്. ഫുഡ് അടിപൊളിത കൊണ്ടുവരുന്നു. നമ്മൾ തന്നെ കൊണ്ടുവരുന്നു കെ എഫ് സി. നമ്മുടെ കെ എഫ് സി ബക്കറ്റിലാണുള്ളത്. പെപ്സി ഇരിപ്പുണ്ട്. സോസൊക്കെ ആണ് ഇങ്ങനെയാണ് അവർ തരുന്നത്. ഓ, ഫ്രഞ്ച് ഫ്രൈസ്. കെ എഫ് സി ബക്കറ്റ്. നല്ലൊരു പീസ് എടുക്കട്ടെ. ഇത് മാത്രമേ ഓർമ്മയുള്ളായിരുന്നു. എനിക്കില്ലേ ഓർമ്മ, എനിക്കില്ലായിരുന്നു. പോയി ക്ലോസ്. സംഭവെടുത്തിട്ടുണ്ട്. ഇതൊന്നും കൂടെ മുറിഞ്ഞു വന്നോ. ആ ഓക്കേ. ഫ്രണ്ട് ഫ്രൈസും പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാനാണ് സോസ് ഇവനെയൊക്കെ ഒന്ന് വഹിച്ചു കൊടുക്കണം. അപ്പം ഞാൻ സോസ് നടത്തും. നമ്മൾ പൊട്ടിക്കുന്ന ഒരു ശാസ്ത്ര രീതി തന്നെയാണ് ഇവിടെ പിടിക്കുക. ആദ്യമേ തന്നെ എനിക്ക് ഒഴിക്കുന്നു. വെൽക്കം. നീ വീഡിയോ പിടിച്ചോണ്ടിരിക്കുന്ന ചെറുക്കനെ കേസ് പിന്നെ പറയണ്ട. ഒരു പീസ് എടുക്കുക, മയണൈസിൽ ഇങ്ങനെ മുക്കുക. അവൻ്റെ ആയിരിക്കുന്ന ഇച്ചിരി സോസ് ഒന്ന് എടുക്കുക. കുറച്ച് സോസ് എടുത്തിട്ടുണ്ട്, കഴിക്കുക. അവർ അത് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഓക്കെ, കിട്ടിക്കട്ടെ. ഓ ഓ സുഹൃത്തുക്കളെ, ഞാൻ എങ്ങനെയോ പിരിച്ച് പൊട്ടിച്ച്. യെസ് കിട്ടി. ഞാൻ വൈകട്ടെ. സെക്കൻഡ് പിന്നെ എൻ്റെ രണ്ടാമത്തെ പീസ് കഴിക്കുകയാണ്. ലാസ്റ്റ് ആണ്.
തന്നെ കഴിച്ചു കഴിഞ്ഞിരിക്കുന്നു. പോയോ? കേബിസി നമ്മൾ എവിടെയാണ് ഇരുന്നത്? കെട്ടി പിടിച്ച് കഴിഞ്ഞിട്ട് പോവാ. കേബ ട്രീറ്റ് ഒക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങള് വീട്ടിലേക്ക് പോവാണ്. നൂഡിൽസ് ഒക്കെ എടുക്കും. ചിക്കൻ കടായി ഇത് നമ്മളെ എപ്പോഴും കഴിക്കുന്ന സ്ഥലം കഴിക്കുന്നത്. ഇവിടുത്തെ കുറെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതുണ്ട് ഇവിടെ ഉള്ളാലേ പച്ചേ. ഇതാണോ പശു? ഓ അത് കൊള്ളാം. എൻ്റെ ഗിഫ്റ്റാണ് നിങ്ങൾക്ക് തരുന്നത്. ഞാൻ കൺമുമ്പിൽ തന്നെ ഞാൻ തന്നെ ഗിഫ്റ്റ് സെലക്ട് ചെയ്ത് ഇവന് കൊടുത്തിട്ടുണ്ട്. ഡോറേമോൻ ടോമിൻ്റെ കണ്ണൊക്കെ അവിടെ പോയടാ. ഇവിടെ കുറെ ഡോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡൈനോസോർ പണ്ടത്തെ കണക്ക് കളിപ്പാട്ട് മേടിക്കണം. അവിടുത്തെ ടോയ്സ് ഒക്കെ കാണുമ്പോൾ പണ്ടത്തെ നൊസ്റ്റാൾജിയൊക്കെ ഓർമ്മ വരുന്നുണ്ട്. ഇഷ്ടം പോലെ ബോക്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പണ്ടത്തെ ഒരു ഇതൊക്കെ വരുന്നുണ്ട്. ഗിഫ്റ്റ് ഇതാണ് എനിക്ക് തന്ന ഗിഫ്റ്റ്. സ്ഥലത്തൊരു മീനുണ്ട്. ബലൂൺ പമ്പാണ്. വ്ലോഗിങ് ആട്ടോ ചേച്ചി, വ്ലോഗിങ് ആണ്. എൻ്റെ ബലൂൺ ഒന്ന് വീർപ്പിച്ച് കാണിക്കുവാണ്. ബലൂൺ പമ്പ് വെച്ച് വീർക്കുന്നുണ്ടോ നമുക്ക് നോക്കാം. ഡെമോൺസ്ട്രേഷൻ വീർക്കുന്നില്ല. ഓക്കെ ആവുന്നുണ്ട്. ഓരോരോ പാർട്ട് പാർട്ടായിട്ട് ആവുന്നുണ്ട്. പൊട്ടുവെന്ന സംശയമാണ്. നമ്മുടെ ചാനൽ ആക്ഷൻ്റെ കൂടെ കേട്ടോ. നിങ്ങളുടെ കടയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഡിസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഗാഡി പവർ ഔട്ട് ചെയ്യുന്നുണ്ട്. മാർവൽ അവഞ്ചേഴ്സിലെ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക ഹൾക്ക് ഒക്കെ നമ്മൾ കുറച്ച് ന്യൂഡിൽസും നമ്മുടെ കേക്കും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഓക്കെ താങ്ക് യു. ഓക്കെ കേക്കും കാര്യങ്ങളൊക്കെ മേടിച്ച് സെറ്റായി. ഇവിടുത്തെ സ്ഥലം കണ്ടോ ഗൈസ്, നല്ല സ്ഥലമാണ്. അടി സ്ഥലത്തിൻ്റെ പേരെന്തോ നമ്മുടെ സത്തമംഗലമാണ് കേട്ടോ. നമ്മുടെ ദിലീപിന്റെ ഒക്കെ സിനിമയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കേട്ട് കാണും. ഞാൻ തത്തമംഗലത്തിന് പോകും. തത്തമംഗലത്തിന് ഇന്ന് രാവിലെ വന്നല്ലേ ഉള്ളൂ. എന്തായാലും നീ ഇന്ന് തത്തമംഗലത്തിന് പോണില്ല. ആ സത്തമംഗലമാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇത് സത്തമംഗലത്തെ ഒരു ഇറച്ചിക്കടയാണ്. ഇതാണ്ടല്ലേ, ഇതാണ് ബലൂൺ പമ്പ്. ഇത്രയും ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പോഴാണ് ഈ സംഭവം മേടിച്ചത്. സാധനങ്ങളൊക്കെ എടുത്തോ. ഹെച്ചോ, ഇവിടാണ് സെലിബ്രേഷൻ റൂം. നമ്മുടെ സ്റ്റുഡിയോ ആണ്. സ്റ്റുഡിയോ വിത്ത് തിയേറ്റർ 2 ആണ്. ഞങ്ങളുടെ 1 ഞങ്ങളുടെ വേറൊരു വീട്ടിലാണ്. ഇത് വേറൊരു വീടാണ്. ഇത്രയും ബലൂണോ? പൊളി. ഒരു പാക്കറ്റ് ബലൂണും. ഇനി അടുത്തെന്താ? കെണ്ടയിൽ എന്താണ്? എന്റെ ബർത്ത്ഡേ കേക്ക്. നമ്മുടെ ക്രീം കേക്ക് ഒന്നും സെറ്റാക്കില്ല, കാരണം നമ്മൾ നാലുപേരും കൊണ്ട് മാത്രമായിട്ട് ഉണ്ടായതുകൊണ്ട് സ്പെഷ്യലായിട്ട് അത് മേടിച്ചില്ല. ഓക്കെ ഏതാണ് ഡെക്കറേഷൻ സാധനങ്ങൾ? ഓക്കെ കൂക്ക് ചെയ്തോ. നീ തന്നെ ചെയ്തു. നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ ഇത് സെറ്റ് ചെയ്ത് വെച്ചത് കറവടക്കാണ്. നീ തന്നെ ചെയ്തു. എന്ത് പേടി വരുന്നുണ്ട്? പൊട്ടുവോ? പൊട്ടുപ്പോ പൊട്ടു ചെന്തുവോ? ഇതാ കാറ്റ് പോകുന്നു. ഓ ആ വരുന്നുണ്ട്. വാട്ട് എ ഹ്യൂജ് ടാ 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 ടാ. ഓ 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
മമ്മി പായസം പാത്രമാണേ ബാക്കി പാത്രമെല്ലാം നമ്മുടെ അവിടെയാണ് ഇരിക്കുന്നത്. അയ്യോ കുറച്ചേ കണ്ടോ ഇത്ര കണ്ടോ കളർഫുൾ ആയി കളറായിട്ടുണ്ട്. ചേർ ചേർ സെറ്റ് സേമിയ കേട്ടാ ഐസ്. എനിക്ക് സേമിയ എന്ന് പറയുമ്പോൾ വളരെ ഇഷ്ടമുള്ള ഒരു പായസമാണത്. സംഭവം ഒരു നൂഡിൽസ് പോലെ ഇരിക്കും, എന്നിട്ട് കഴിക്കുമ്പോൾ നല്ല മധുരമാണ്. എന്തോടാ സൗണ്ട് കേട്ടി എന്താണ് ടോന്നൊരു സൗണ്ട് കേട്ട് പടക്കം പൊട്ടുന്ന പോലെ എന്തൊരു തറയെ വീണ ഞാൻ വിചാരിച്ചത്. പത്താമത്തെ ബലൂണാണ് ഗൈസ് പൊട്ടിയത്. ഇതാണ് പൊട്ടിയത് അല്ലേ സംഭവം? ഇതാണ് പൊട്ടിയത്. മറ്റേ ഈ റൂം ഭയങ്കര എക്കോ ഉള്ള റൂമാണ്, അത് നിങ്ങൾക്ക് കേൾക്കാൻ സഹിക്കും. അതുകൊണ്ട് ബലൂണൊക്കെ ഇവിടെ പൊട്ടിയാൽ നല്ല ഡിക്കാച്ച് സൗണ്ട് എഫക്റ്റ് ആയിരിക്കും, ഭയങ്കര എക്സ്പ്ലോഷൻ സൗണ്ട് ആയിരിക്കും ഇവിടെ. സാധനം സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഇത് കുറച്ച് മുമ്പ് ഒന്ന് മലന്ന് കടന്നിരുന്നു ഈ സംഭവം. ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട് ഈ സാധനം, ഇപ്പോഴാണ് മേടിച്ചത്. ഗൈസ് എന്റെ ദാടി വന്ന് ദാടി വന്നാൽ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചേർത്ത് ഗാഡി ചെയ്യത്തില്ല, ഗാഡി അതിന് നടക്കത്തുള്ളൂ. ഇവിടെ ഇങ്ങനെ ഗൈസ് എന്റെ ദാടി എന്റെ ഭയങ്കര പാട്ടുകാരനാണ്. ഇതാണ് കേക്ക്. ബർത്ത്ഡേ സമയത്ത് അൺബോക്സിങ് ചെയ്യും. പിന്നെ പാർലെ മെലഡി മേടിച്ചിട്ടുണ്ട്, മുട്ടായികൾ മേടിച്ചിട്ടുണ്ട്. വാ കളർഫുൾ. ഇത് ദാടിയും കൊണ്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇങ്ങനെ കിട്ടുന്ന. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ശാസ്ത്രീയ വശം എനിക്കറിയത്തില്ല. ഗൈസ് നമുക്ക് മുന്നേ ബ്രോയെ ഒന്ന് കണ്ടിട്ട് വരാം. ബർത്ത്ഡേ സമയത്ത് 6:49 ഓൺലൈൻ ക്ലാസ് ഇരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, മലയാളമാണ് പഠിക്കുന്നത്. ഓഫായോടാ നീ, ഈസയല്ലേ, ചുമ്മാ ഇരുന്ന് അറ്റൻഡ് ചെയ്തിട്ട് വന്നാൽ മതി, ടീച്ചറൊന്നും പറയത്തില്ലല്ലോ. നീ ദാഡി മമ്മി ഇവിടെ സെറ്റാക്കി കേട്ടോ. ഇപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ബ്രോയിന്റെ അടുത്തോട്ട് പോയി എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർത്ത് കൊടുക്കാം. ബ്രോ ഇതിൽ സംശയം ഉണ്ടോ? ദാഡി മമ്മി ഇവിടെ സെറ്റപ്പ് ആക്കി വെച്ചോണ്ടിരിക്കോടാ. Hey.
കൊറേ സീനായി ഭയങ്കര വെടിക്കെട്ടായിരുന്നു വെടിക്കെട്ട്. Here is